ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ റെസിപ്പി നെല്ലിക്ക അച്ചാറാണ്. നെല്ലിക്ക പല രീതിയിൽ അച്ചാറിടാറുണ്ട്. ഞാനിവിടെ എങ്ങനെയാണ് നെല്ലിക്ക അച്ചാറിടുന്നതെന്ന് കാണിച്ചു തരാവേ. ഓരോ സ്ഥലത്തേക്കും അച്ചാർ ഇടുന്നതിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. അച്ചാറിടുമ്പം കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നെല്ലിക്ക നല്ലതുപോലെ കഴുകിയിട്ട് നന്നായിട്ട് വെള്ളം പോകണം, തുടച്ച് തന്നെ എടുക്കണം. ഒട്ടും നെല്ലിക്കയിൽ വെള്ളം ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ നെല്ലിക്ക ഇട്ട് വെച്ചിരിക്കുന്ന പാത്രത്തിൽ പോലും ഒട്ടും വെള്ളമില്ല. നമ്മളെടുക്കുന്ന എല്ലാ പാത്രങ്ങളും നന്നായിട്ട് ഉണങ്ങിയതായിരിക്കണം കേട്ടോ. അതല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് പൂത്തുപോകും. അച്ചാറിടുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 30 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കഴുകി നന്നായിട്ട് തുടച്ച് എടുത്തതാണ്. നെല്ലിക്ക നല്ലതുപോലെ ഉണങ്ങിയതാണ്. ഇതിനി നമുക്ക് ഒന്ന് നല്ലെണ്ണയിൽ വരട്ടിയെടുക്കണം. ഞാനിവിടെ നെല്ലിക്ക അച്ചാറിടുന്നത് കുറച്ച് ചാറോട് കൂടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ തിളപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് വിനേഗറും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ തിളപ്പിച്ച് തന്നെ എടുക്കണം. വിനേഗറും കൂടി ചേർത്തിട്ട് തന്നെ തിളപ്പിക്കണം കേട്ടോ. വിനേഗറും വെള്ളവും നല്ലതുപോലെ തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അച്ചാറിൽ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. നെല്ലിക്ക വരട്ടുന്നതിന് മുമ്പായിട്ട് 1 ടീസ്പൂൺ കടുക്, 2 ടീസ്പൂൺ ഉലുവ, ഇത്രയും നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ചെറുതായിട്ടൊന്ന് പൊട്ടാൻ തുടങ്ങണം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാവേ. ഉലുവയും കടുകും നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഇത് തണുത്ത് വരുമ്പോഴേക്കും തരിതരിയായിട്ട് പൊടിച്ചെടുക്കണേ. നല്ല നൈസായിട്ട് പൊടിഞ്ഞു വരണ്ട, ചെറിയൊരു തരിയോടുകൂടി പൊടിച്ചെടുത്താൽ മതി. നെല്ലിക്ക വരട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. 1/2 കപ്പോളം നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചധികം നല്ലെണ്ണ വേണം. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോഴേക്കും നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഇളക്കി കൊടുക്കണേ. നെല്ലിക്ക ഒന്ന് വെന്ത് വരണം. കൈവിടാതെ ഇളക്കുമൊന്നും വേണ്ട. നല്ലെണ്ണ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി. നല്ലെണ്ണ ഉണ്ടെങ്കിൽ അതാണ് ഒന്നുകൂടി നല്ലത്. അച്ചാറുകൾക്കൊക്കെ അധികവും നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നെല്ലിക്ക ഇവിടെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. നമ്മൾ കോരി എടുത്ത് വെക്കുന്ന പാത്രത്തിലൊന്നും വെള്ളം ഉണ്ടാകാൻ പാടില്ല. അത് ഏത് അച്ചാറാണെങ്കിലും നമ്മളിടുന്ന സമയത്ത് നമ്മൾ എല്ലാം എടുക്കുന്ന പാത്രങ്ങളെല്ലാം നല്ല ഉണങ്ങിയ പാത്രം മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ. ഇതേ എണ്ണയിലേക്കാണ് ഇനി നമ്മൾ അച്ചാർ ഇടാൻ തുടങ്ങുന്നത്. എണ്ണ നല്ലപോലെ ചൂടായിട്ട് തന്നെയായിരിക്കുന്നത്. 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും 1-2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി കുറച്ച് അധികം ഇരുന്നോട്ടെ. ഇതിലേക്ക് ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല. പച്ചമുളകിന് പകരം ഞാൻ കാന്താരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കാന്താരി ഇല്ലെങ്കിൽ 1-2 പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതിയേ. കാന്താരി മുഴുവനായിട്ട് ഇടുന്നതുകൊണ്ടാണ് ഇതുപോലെ പൊട്ടുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് മുറിച്ചിട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാവേ. 1-3 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. വെളുത്തുള്ളിയുടെ കളറ് ഒരുപാട് മാറി വരണ്ട. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കായപ്പൊടി. പിന്നീട് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവേ. 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാന്താരി ചേർത്തുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ നല്ലതുപോലെ വിനേഗറൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവിൽ വ്യത്യാസം വരുത്തിക്കോണേ. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഈ കാശ്മീരി മുളക് പൊടിക്ക് ഒരു പച്ച കുത്തൽ കൂടുതലായിരിക്കും. അത് മാറുന്നോടം വരെ ഇളക്കി കൊടുക്കണം. അത് മാറാതെ നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അച്ചാറ് തീരുന്നോടം വരെ ആ മുളക് പൊടിയുടെ ആ ഒരു കുത്തലുണ്ടാകും. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. 1 മിനിറ്റോളമെങ്കിലും ഇളക്കി കൊടുക്കണം കേട്ടോ. ആ പൊടിയുടെ പച്ചമണം മാറുന്നതിന് വേണ്ടിയിട്ട്, പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളവും വിനേഗറും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കാം. പിന്നീട് നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ തിളക്കട്ടെ. നല്ലതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിക്കോളൂ കേട്ടോ. ഉപ്പ് കുറച്ച് മുമ്പിലോട്ട് നീക്കണേ. ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് എരിവെല്ലാം കുറച്ച് മുമ്പിലോട്ട് നിൽക്കണം. അച്ചാർ ഇട്ട് കഴിഞ്ഞ് 1 ആഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും നെല്ലിക്കയിലേക്ക്
ഉപ്പ് എരിവൊക്കെ പിടിക്കും, ആ സമയത്താണ് കറക്റ്റായിട്ട് വരത്തുള്ളത്. ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന നെല്ലിക്ക ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇത്രയും ചാറ് വേണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് പറ്റി വന്നോട്ടോ കേട്ടോ. ഞാനിവിടെ കുറച്ച് ചാറ് വേണം, അതുകൊണ്ടാണ് ഇത്രയും വെള്ളം ചേർത്ത് കൊടുത്തത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണേ. നമ്മൾ അച്ചാർ കോരി വെക്കുന്ന സമയത്ത് നെല്ലിക്ക ഈ ചാറിൽ നല്ലതുപോലെ മുങ്ങിക്കിടക്കണം. തണുത്ത് കഴിയുമ്പം കുറച്ചും കൂടി ഒന്ന് കുറുകി പറ്റിയും വരും. നെല്ലിക്ക അച്ചാറ് ബോട്ടിലിൽ എടുത്ത് വെക്കുന്ന സമയത്ത് നെല്ലിക്കയുടെ മുകളിൽ ചാറ് നിൽക്കുന്ന രീതിയിലാണ് ഞാനിവിടെ നെല്ലിക്ക അച്ചാർ ഇടുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ചാറ് ഞാൻ എടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇത്രയും വേണ്ടെങ്കിൽ ഇത്രയും വെള്ളം ചേർത്ത് കൊടുക്കാതിരുന്നാൽ മതിയേ. നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന ഉലുവായും കടുകും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു തരി രീതിയിൽ വേണം കേട്ടോ പൊടിച്ചെടുക്കാൻ. അത് നമുക്ക് ചേർത്ത് കൊടുക്കാവേ. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാര വേണേൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നിർബന്ധമല്ല. അച്ചാറാകുമ്പം ചെറിയൊരു എരിവും പുളിയും ഉപ്പും എല്ലാം ഉണ്ടാവും. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കാണുന്ന സമയത്ത് ഒരുപാട് ചാറുള്ള പോലെ തോന്നും. അച്ചാറ് നല്ലതുപോലെ തണുത്ത് കഴിയുമ്പോഴേക്കും ചാറൊക്കെ നല്ലതുപോലെ കുറുകി വരും കേട്ടോ. ഷുഗർ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ, നിർബന്ധമല്ല. ആ എരിവും ഉപ്പും പുളിയെല്ലാം ഒന്നും ബാലൻസ് ആകുന്നതിന് വേണ്ടിയിട്ടാണ് ഷുഗർ ചേർക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം. അച്ചാർ ഒരിക്കലും ഇന്നിട്ടിട്ട് നാളെ കൂട്ടുന്ന ഒന്നല്ല കേട്ടോ. ഏറ്റവും കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും വെച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം അച്ചാർ എടുക്കുക. ഇവിടെ ഇപ്പം നമ്മൾ നല്ലതുപോലെ എണ്ണ ചേർത്തേക്കുന്നതുകൊണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടാക്കി ഒഴിക്കേണ്ടതില്ല. അതല്ലെങ്കിൽ എണ്ണ കുറച്ചാണ് അച്ചാറിൽ ചേർക്കുന്നതെങ്കിൽ നമ്മൾ ബോട്ടിലിൽ കോരി ഇട്ട് കഴിഞ്ഞതിന് ശേഷം 2-3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ, നല്ലെണ്ണയാണോ വെളിച്ചെണ്ണയാണോ അത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതാണോ അത് നല്ലതുപോലെ ചൂടാക്കണം. നന്നായിട്ട് തന്നെ ചൂടാക്കണം. ചൂടായി തണുത്ത് കഴിഞ്ഞതിന് ശേഷം അച്ചാർ ഇട്ട് വെക്കുന്ന ബോട്ടിലിൻ്റെ ഏറ്റവും മുകളിൽ ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ അച്ചാർ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരിക്കലും നനഞ്ഞ സ്പൂൺ ഉപയോഗിക്കരുത്. അച്ചാർ കോരിയിടുന്ന ബോട്ടിലും നന്നായിട്ട് ഉണങ്ങിയത് തന്നെയായിരിക്കണം. ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. വെള്ളത്തിൻ്റെ അംശം ഉണ്ടായാൽ അച്ചാർ പെട്ടെന്ന് ചീത്തയായി പോകും കേട്ടോ. അത് ഏത് അച്ചാറിടുമ്പോഴും ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചോണേ. അച്ചാർ നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ബോട്ടിലിൽ സൂക്ഷിക്കുക. ഗ്ലാസ് ബോട്ടിലാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. എല്ലാവരും അച്ചാറൊക്കെ ഇട്ട് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.